എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് പസിഫയർ ഉപയോഗിക്കാമോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പസിഫയർ അല്ലെങ്കിൽ ടീറ്റ്സ് എന്ന് പറയും, നിപ്പിൾ എന്നൊക്കെ പറയും. കുഞ്ഞുങ്ങളുടെ വായിൽ ഇങ്ങനെ വെച്ചുകൊടുത്ത് അവരിങ്ങനെ ചപ്പിക്കൊണ്ടിരുന്നോളും. ആ ഒരു സാധനം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളത് കുറെ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്തിനായിരിക്കും അത് മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും അതിന്റെ ഗുണങ്ങൾ? നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇങ്ങനെ അധിക സമയത്ത് ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കണം. അവർക്ക് ഒന്നുകിലും ബ്രസ്റ്റ് വേണം, അല്ലെങ്കിൽ ചിലർ കൈയൊക്കെ വെച്ച് എപ്പോഴും ചപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വെച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ അത് കുടിച്ചിരുന്നോളും എന്നുള്ളൊരു കാര്യമാണ് ഒരു കാര്യം. രണ്ടാമത്തത് കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തുന്നുണ്ട്. ഇത്ര ഇത് വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തുന്നുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ വായിൽ എപ്പോഴും ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടാവുക. ചിലർ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇത് വെച്ചു കൊടുത്താൽ ഉറങ്ങാനൊക്കെ എളുപ്പമാണ്, ബ്രീത്തിങ് ഒക്കെ കുറച്ചിങ്ങനെ കുഞ്ഞുങ്ങൾ വലിക്കുമ്പോൾ ബ്രീത്തിങ് നോർമൽ ആവും, പിന്നെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉറങ്ങുന്നു എന്നൊക്കെയുള്ള ഒരു ഇതിൽ നിന്നാണ് ഇങ്ങനെ തുടങ്ങി വെച്ചത്. അപ്പൊ എന്താണ് കുട്ടികളുടെ ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യൻസ് എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ആദ്യത്തെ 6 മാസം മുലപ്പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് യാതൊരുവിധ കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ 1 മാസം തീരെ പാടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ മുലപ്പാൽ കുഞ്ഞു കുടിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഇതിനോടൊരു ഇഷ്ടം വന്നിട്ട് നിപ്പിൾ കൺഫ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് കുഞ്ഞ് നേരിട്ടുള്ള ശരിക്കുള്ള ബ്രസ്റ്റ് സക്ക് ചെയ്യാൻ മടി കാണിക്കുക തന്നെ ചെയ്യും. 1 മാസം പ്രായം കഴിഞ്ഞിട്ടും നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികളിൽ പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ കട്ടിയാഹാരം കൊടുക്കേണ്ടി വരുന്നു. അതായത് കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കുന്നത് കുറയാനുള്ള സാധ്യതയുണ്ട് ഇത് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഏർലി വീനിങ്, അതായത് കട്ടിയാഹാരം നേരത്തെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതും ഒരു നെഗറ്റീവ് പോയിന്റാണ്. ഇനി 6 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമോ എന്നുള്ളത് ഒരു പ്ലസോ മൈനസ് ആണ്. പക്ഷെ ഉപയോഗിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെവിയിലേക്കുള്ള ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ചില പഠനങ്ങളിൽ, പിന്നെ പല്ലൊക്കെ വരുമ്പോൾ അത് സ്ഥാനം തെറ്റിയിട്ടായിട്ടാണ് വരുന്നത്. ഈ 2 പ്രധാന കാരണങ്ങളാണ് അത് പറയുന്നത്. അപ്പോൾ ഇപ്പം സിമ്പിളായിട്ട് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, നിങ്ങൾ ഉപയോഗിക്കരുത്. ചിലർ പറയും അമ്മ ജോലിക്ക് പോകുമ്പോഴൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പഠനങ്ങളാണ്, എല്ലാത്തിലും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നിരുന്നാലും കുറച്ചുകൂടി വലിയ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, 1-2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ എന്തായാലും അത് പല്ലിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? ഇങ്ങനത്തെ സാധനങ്ങളുടെ ആവശ്യം ഇല്ല. കുഞ്ഞ് നേരിട്ട് 6 മാസം വരെ മുലപ്പാൽ കുടിക്കട്ടെ, അതിനുശേഷം കട്ടിയാഹാരം തുടങ്ങട്ടെ, 2 വയസ്സുവരെ മുലപ്പാലും കൂടെ ഭക്ഷണവും കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.